VTS ഗ്രൂപ്പിന്റെ മഹത് സംരംഭമായ VTS മാളിലേക്ക് ഏവർക്കും സ്വാഗതം. VTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കരിപ്പൂർ വിമാനാപകടത്തിൽ രക്ഷാപ്രവർത്തന രംഗത്ത് ജീവൻ മറന്ന ആദ്യമെത്തിയ രണ്ട് പോലീസുകാർ നാടിന് അഭിമാനമാകുന്നു. മെലാറ്റൂർ പോലീസ് സ്റ്റേഷനിലെ ASI അഷ്റഫ് അലിയും സിവിൽ പോലീസ് ഓഫീസർ MK സജീറുമാണ് രക്ഷാപ്രവർത്തനത്തിന് മാതൃക തീർത്ത് നാടിന്റെ അഭിമാനമായത്. വിമാനത്തിലെത്തുന്ന പ്രവാസികളെ ക്വാറന്റൈനിൽ ആക്കുന്നതിനും ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിനുമാണ് ഇരുവരും എയർപോർട്ടിൽ എത്തിയത്. ആ സമയത്തായിരുന്നു നാടിന് നടുക്കിയ ദുരന്തം. കരിപ്പൂർ വിമാനാപകടത്തിൽ രക്ഷാപ്രവർത്തന രംഗത്ത് ജീവൻ മറന്ന് ആദ്യമെത്തിയ മേലാറ്റൂർ സ്റ്റേഷനിലെ ASI അഷ്റഫ് അലിയും സിവിൽ പോലീസ് ഓഫീസർ MK സജീറുമാണ് നാടിന് അഭിമാനമായത്. കരിപ്പൂർ വിമാനാപകട ദിവസം ഡ്യൂട്ടിയിലായിരുന്നു മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലെ കരുവാരുകൊണ്ട് സ്വദേശി ASI അഷ്റഫ് അലിയും സിവിൽ പോലീസ് ഓഫീസറായ കാളികാവ് മാളിയേക്കൽ സ്വദേശി MK സജീറും. വിമാനത്തിലെത്തുന്ന പ്രവാസികളെ ക്വാറന്റൈൻ സെന്ററിൽ എത്തിക്കുന്നതിന് സുരക്ഷ ഒരുക്കുന്നതിനാണ് ഇവർ ഇരുവരും കരിപ്പൂർ എയർപോർട്ടിലെത്തിയത്. ഇവിടെ എത്തി 10 മിനിറ്റുകൾക്കകമാണ് നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത്. അപകടം നടന്ന നിമിഷങ്ങൾക്കകം ഡ്യൂട്ടിയിലുള്ള രണ്ട് പേരും മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അപകടം നടന്ന വിമാനത്തിനടുത്തെത്തുകയും പകച്ചു നിൽക്കാതെ മറ്റെല്ലാം മറന്ന രണ്ട് പേരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയുമായിരുന്നു. ഈ സമയത്ത് രക്ഷാപ്രവർത്തകരായി ഏതാനും സമീപവാസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കരളലിയിക്കുന്ന കാഴ്ചകളിൽ മനസ്സ് പതറാതെ രക്ഷാപ്രവർത്തനത്തിന് സജീവമാവുകയായിരുന്നുവെന്ന് ASI അഷ്റഫ് അലി പറഞ്ഞു. ഞാനും സജീർ എന്ന പോലീസുകാരനും നമ്മുടെ മേലാറ്റൂർ CI സാർ റഫീഖ് സാറെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ എയർപോർട്ട് ഡ്യൂട്ടിക്കായി 6 മണിക്കാണ് ഞങ്ങൾ മേലാറ്റൂരിൽ നിന്നും പോരുന്നത്. 6 മണിക്ക് പോകുന്നത്. അന്ന് നല്ല മഴയാണ്. ആ മഴയത്ത് ഞങ്ങൾ ഒരു 7:30 മണിക്ക് ഞങ്ങൾ എയർപോർട്ടിലെ കൺട്രോൾ റൂമിലെത്തി. കൺട്രോൾ റൂമിലെത്തി ഏകദേശം ഒരു 10 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ SI അന്ന് ഡ്യൂട്ടി. അപ്പോൾ ഈ അനന്തകൃഷ്ണൻ സാറിനൊരു ഫോൺ വന്നു. ഫ്ലൈറ്റ് പോകുന്നു എന്നൊരു ഫോണ്. അതിൽ അങ്ങോട്ട് വന്ന് ഫ്ലൈറ്റ് പോകണം. അതിൽ അങ്ങോട്ട് നെഞ്ചത്ത് കൈ വെച്ചിട്ടുണ്ട് എല്ലാവരും. അന്ന് മുജീവ് ASI ഉണ്ട് അവിടെ, പിന്നെ വേറെ നമ്മുടെ ഡ്യൂട്ടിക്കാരൻ പോലീസുകാരുണ്ട്. പെട്ടെന്ന് ഞങ്ങൾ വീണു എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കത്തി എന്നുള്ള ഒരു ധാരണ വരാം. മംഗലാപുരമൊക്കെ സംഭവിച്ചാണത്. ഉടനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വണ്ടിയിൽ ചാടി കയറി നേരെ മറ്റേ റൺവേയുടെ ഗേറ്റിൻ്റെ അവിടെ പോയി. ഗേറ്റ് സെക്യൂരിറ്റിക്കാർ അറിഞ്ഞിട്ടില്ല അത്ര സംഭവം നിലത്ത്. തുറപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ അപകടം കയറണം. നേരെ റൺവേയിൽ കയറി ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന CSF ജവാന്മാർ രണ്ടുപേര് ഞങ്ങൾ വണ്ടിയിൽ കയറി. ഞങ്ങൾ വണ്ടി ഓടിച്ച്, നല്ല മഴയാണ്, വണ്ടി പരമാവധി സ്പീഡിൽ ഓടിച്ച് ഞങ്ങൾ അവിടെ സംഭവസ്ഥലത്ത് എത്തി. അപ്പോഴൊക്കെ മുജീവ് കരഞ്ഞോണ്ടേ ഇരിക്കുക, വിളിച്ച് SPനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആംബുലൻസുകളും മറ്റ് എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാക്കാം സാറോട് പറയാണ്. ആംബുലൻസ് അങ്ങനെ ഉടനെ അവിടെ എത്തി. അപ്പോൾ ചെന്ന് കാണുന്നത് ഫ്ലൈറ്റ് 2 പീസായിട്ട് കിടക്കുകയാണ്, ചിതറി കിടക്കാൻ ജനങ്ങൾ, ബ്ലഡിൽ കുളിച്ച കുട്ടികൾ, പ്രായമുള്ള ആൾ, സ്ത്രീകളും ഒക്കെ കിടക്കുകയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 2-3 പേരെ ഞങ്ങൾ വണ്ടിയിൽ കൊടുത്തു. നമ്മുടെ വണ്ടി ഓരോരോ വണ്ടി ആയതുകൊണ്ട് ഞങ്ങൾ 2 കുട്ടികളെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന കുട്ടികളെ ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയിൽ കയറ്റി. ഞാനും സജീറും ബാക്കിയുള്ളവർ അവിടെ ഇറങ്ങി. സജീറും പെട്ടെന്ന് തിരിച്ച് നേരെ ഹൈ സ്പീഡിൽ, ഈ കുട്ടികൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഹൈ സ്പീഡിൽ ഞങ്ങൾ കൊണ്ടുപോയി വന്ന് മേശി ഹോസ്പിറ്റലിലാക്കി. പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നു. ഇരുവരും കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഇപ്പോൾ ഹോം ക്വാറന്റൈനിൽ കഴിയുകയാണ്. ന്യൂസ് ബ്യൂറോ മലാറ്റൂർ.